ബർഷരിൽ നിന്നാണ്. അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പിന്നെ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ഈ അറസ്റ്റ് ഒഴിവാക്കുന്നതിന് മുൻകൂർ ജാമ്യാപേക്ഷ ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുന്റെ ബെഞ്ചിലാണ്. അദ്ദേഹം ഒരു വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജഡ്ജിയാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ പിന്നെ മുൻകൂർ ജാമ്യം പരിഗണനയ്ക്ക് ഇരിക്കുക, പിന്നെ ഡിസ്പോസലിന് വേണ്ടി. ആ സമയത്ത് ഞാൻ നേരെ അച്യുതാനന്ദനെ കാണാൻ പോവുകയാണ്. അന്ന് അച്യുതാനന്ദനാണല്ലോ മുഖ്യമന്ത്രി, ക്ലിഫ് ഹൗസിൽ അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലിലന്ന് നീര് വന്നിട്ട് കാലിൽ ഈ ആയുർവേദിക് പൂച്ചിട്ടിട്ട് അയാൾ അദ്ദേഹം അന്ന് മുകളിൽ ക്ലിഫ് ഹൗസിന്റെ മുകളിൽ ഇരിക്കുക. ഞാൻ വന്നുവെന്ന് പറയുമ്പോൾ അദ്ദേഹം മുകളിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ മുകളിൽ പോയി കണ്ടിട്ട് ഒരു ഹംബ്ലി റിക്വസ്റ്റ് അച്യുതാനന്ദനോട് നടത്തി ക്ലിഫ് ഹൗസിന്റെ മുകളിൽ. അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് ഏതാനും ഈ ജാമ്യാപേക്ഷ തള്ളപ്പെടുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് വി എസിനോട് ഞാൻ പറഞ്ഞത്. വി എസ് എ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ഒരു അല്പസമയം മൽഗണ്ടെ കജുന്റെ ബെഞ്ചിലാണ്. അദ്ദേഹത്തിന് ഉറപ്പായ ജാമ്യം കിട്ടും. അദ്ദേഹം നല്ലൊരു മനുഷ്യാവകാശ ഗ്രൗണ്ടിൽ പിന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഉറപ്പായ ജാമ്യം കിട്ടും. ഒരു അല്പസമയം അറസ്റ്റൊന്ന് ഒഴിവാക്കണം. അങ്ങ് വിചാരിച്ചാൽ നടക്കും. കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് നിയമപരമായിട്ടും പറയാമല്ലോ, അവർ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുകയല്ലേ. നിങ്ങളൊരു അല്പസമയം കൂടി വെയിറ്റ് ചെയ്യുക. അതെന്താ പിന്നെ അതിന്റെ ജഡ്ജ്മെന്റ് എന്ന് നോക്കിയിട്ട് തള്ളുകയാണെങ്കിൽ നിങ്ങൾ ടേക്ക് ചെയ്തോളൂ എന്ന് പറയാമല്ലോ. വി എസിനോട് കാല് പിടിക്കുന്ന കണക്ക് ഞാൻ അപേക്ഷിച്ചു. വി എസ് എ ഒന്ന് സഹായിക്കണം. വല്ലാത്ത അവസ്ഥയാണ്. അദ്ദേഹം ഹൃദ്രോഗിയാണ്, പ്രമേഹം, സെർവിക്കൽ സ്പോണ്ടലൈസിസ്, അൾസറിന്റെ മാരകമായ പെപ്റ്റിക് അൾസർ, ഹാൻഡിക്യാപ്റ്റാണ്. ഒരു കാലം മുറിച്ചുമാറ്റപ്പെട്ടതാണ്. മുറിച്ചുമാറ്റപ്പെട്ട കാലിൽ എത്ര തന്നെ ആഞ്ഞാഞ്ഞടിച്ചാലും സ്പർശനം അനുഭവപ്പെടുന്നില്ല. നെർവ്സിന്റെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ല. ടോട്ടലി ഡാമേജാണ് അദ്ദേഹത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻ. അപകടകരമായ സ്ഥിതിവിശേഷമാണ്. വീണ്ടും കോയമ്പത്തൂർ ആവർത്തിക്കപ്പെട്ടാൽ ജീവനോടുകൂടി തിരിച്ചു കിട്ടില്ല. ഒന്ന് സഹായിക്കണം പ്ലീസ് വി എസ്. ഒരു കുറച്ച് സമയം നമുക്ക് മറിച്ച് ഒന്നും ചെയ്തു തരണ്ട. ഒരു കേസെടുത്തോട്ടെ, വിചാരണയ്ക്ക് അബ്ദുൽ നാസർ മദനി ഹാജരാകും. കേസ് കേസിന്റെ വഴിക്ക് നടക്കട്ടെ. ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി വരുന്നത് വരെ ഒന്ന് അറസ്റ്റ് ഒഴിവാക്കാൻ സഹായിക്കണം. അപ്പൊ വി എസ് എന്നോട് പറഞ്ഞെന്താണെന്നറിയാമോ? ഒരു കാരണവശാലും പറ്റില്ല. അന്ന് യെദ്യൂരപ്പയാണ് കർണാടകയിലെ മുഖ്യമന്ത്രി, ബി ജെ പിയുടെ ഭരണമാണ്. യെദ്യൂരപ്പ തീരുമാനമെടുത്തിരിക്കുന്നത് മിലിറ്ററി സഹായം ആവശ്യപ്പെട്ടു. മിലിറ്ററി ഹെലികോപ്റ്റർ, ഇതേ ഭാഷയല്ല അദ്ദേഹം പറഞ്ഞത്, മിലിറ്ററി ഹെലികോപ്റ്ററിൽ വന്ന് അൻവാർ ഷെരിയുടെ മുകളിൽ നിന്ന് പാരച്ചൂട്ട് വഴി ഇറങ്ങി അബ്ദുൽ നാസർ മദനിയെ എടുത്ത് ഹെലികോപ്റ്റർ കയറ്റി കൊണ്ടുപോകും. അതാണ് പിന്നെ നടക്കാൻ പോണത്. ഒരു കാരണവശാലും ടൈം തരാൻ പറ്റൂല. അവരന്നൊരു ഏതാനും മിനിറ്റ് അനുവദിച്ചിരുന്നു എങ്കിൽ അബ്ദുൽ നാസർ മദനിക്ക് രണ്ടാമത് നാട് കടത്തേണ്ടി വരില്ലായിരുന്നു. ബാംഗ്ലൂർ ഓവനും വേണ്ട.